നമസ്കാരം. ഇന്ന് സംസാരിക്കാൻ പോണത് എന്തുകൊണ്ട് ഒരു ഒരു വളരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ, എസ്പെഷ്യലി ഡെയിലി ഇൻകം കിട്ടുന്ന ആൾക്കാർ, ഇവരാരും നമ്മുടെ നാട്ടിൽ ഒരു അത്യാവശ്യം നന്നായിട്ട് ഒരു ഒരു സാമ്പത്തികമായിട്ട് ഉയരുന്നില്ല, അല്ലെങ്കിൽ അവരുടെ കടത്തിൽ നിന്ന് മാറുന്നില്ല. ഇതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോണത്. ഇത് സാധാരണക്കാർ എല്ലാവർക്കും, ഇപ്പോൾ ജോലിയുള്ളവർക്കാവാം ജോലിയില്ലാത്തവർക്കാവാം. ഇതിന് എനിക്ക് ഒരു ഇൻസ്പയർ ആയിട്ടുള്ള കാര്യം, കഴിഞ്ഞ ദിവസം ഞാൻ തിരുവനന്തപുരത്ത് വരുന്നു. അപ്പോൾ തിരുവനന്തപുരത്ത് പോയപ്പോൾ ഞാൻ ഓട്ടോയിൽ ഞാൻ ഒത്തിരി നടന്നിരുന്നു. അപ്പോൾ കാലത്ത് ഞാൻ ടെമ്പിളിൽ പോയി, എൻ്റെ റൂമിലേക്ക് പോകുന്ന ടൈമിൽ ഒരു ഓട്ടോക്കാരൻ്റെ ഒപ്പം കയറി, ആൾക്കൊരു ഫോൺ വന്നു. അപ്പോൾ ആളാകെ പേടിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ആൾ ആളുടെ ഫോണിലെ കാശ് തീർന്നു. എൻ്റെ ഫോണിൽ നിന്ന് പുള്ളി ചോദിച്ചിട്ട് ആളുടെ മക്കൾക്ക് വിളിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവരോട് പറഞ്ഞത് ഇവരെത്തിയിട്ടുണ്ട് കാശ് കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഏതോ ആൾ കടമെടുത്ത ആൾ അവിടെ നിന്ന് ഡെയിലി കളക്ഷനോ വീക്കിലി കളക്ഷനോ ചെയ്യുന്നതാണ്. ആളോട് ഞാനിപ്പോൾ സംസാരിക്കുക, ഇപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. ആൾ 50,000 രൂപ കടം വാങ്ങിയിട്ടുണ്ട്. അത് വീക്കിലി ആൾക്ക് പേയ്മെൻറ്റ് കൊടുക്കണം. അത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെയും അതൊരു വലിയ പ്രശ്നമാവും, പലിശയാവും, അത് പിന്നെയും കൂടിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ ഇവരായിട്ട് ഡീൽ ചെയ്യണത് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ രണ്ട് ലോണുകൾ പുള്ളിക്കുണ്ട്. അപ്പോൾ ഞാൻ കാര്യം മനസ്സിലായപ്പോൾ പുള്ളിക്ക് എനിക്ക് മനസ്സിലായിട്ട കാര്യം വെച്ചാൽ ഒരു ആൾക്ക് 50,000 രൂപ അങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ടാവും, പോട്ടെ. അതിൽ ഞാനിപ്പോൾ 50,000 നമ്മൾ കടം എടുക്കുന്ന സമയത്ത് ആൾ പറഞ്ഞു വെച്ചാൽ വീക്കിലി 810 രൂപ വെച്ചിട്ട് പെർ വീക്ക് അടയ്ക്കണം. എന്നിട്ട് ഇത് ഏകദേശം 82 വീക്ക് 82 ആഴ്ചകളിലായിട്ട് അടച്ചു തീർക്കണം. ഒന്ന് ആലോചിച്ചാൽ മതി, 82 വീക്കുകൾ അടച്ചായിട്ട് വരുമ്പോൾ ഏകദേശം ഒരു 64,420 രൂപ അടയ്ക്കണം മുഴുവനായിട്ട്. എന്ന് വെച്ചാൽ ഏകദേശം ഈ അടച്ചു കഴിയുമ്പോഴേക്കും 14,420 രൂപ പലിശ ഇനത്തിൽ മാത്രം കൊടുക്കണം. എന്ന് വെച്ചാൽ ഇത് നമ്മൾ കൊടുക്കണമെങ്കിൽ 32% ഇൻട്രസ്റ്റ് ആയിട്ട് തന്നെ കൊടുക്കുന്നത്. ഇത് അടച്ചു തീരുമ്പോഴേക്കും 32% ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കണം. ഇനി ഇതിനെ പറ്റിയിട്ട് അറിഞ്ഞപ്പോൾ ഞാൻ ഒന്നും കൂടി അന്വേഷിച്ചപ്പോൾ എനിക്ക് വേറൊരു കാര്യം മനസ്സിലായി. ചില ആളുകൾ എടുക്കണ കാര്യം വെച്ചാൽ 50,000 രൂപ എടുക്കും. എനിക്കറിയില്ല ഈ പറഞ്ഞ എമൗണ്ട് കറക്റ്റാണെന്നുള്ളത്. ഇനി ഇതിനേക്കാളും കൂടുതൽ പുള്ളി കൊടുക്കണമെന്ന് എനിക്കറിയില്ല. കാരണം ഇത് കണ്ടപ്പോൾ എന്നോട് പലരും പറഞ്ഞത് ഇതിനേക്കാളും വലിയതാണ് സാധാരണ പലിശകളെന്നാണ് എന്നോട് പറഞ്ഞത്. ഇനി വേറൊരു ടൈപ്പ് ലോൺ വെച്ചാൽ 50,000 രൂപ എൻ്റെ പരിചയത്തിലുള്ളൊരു ആളെടുത്തു. ഞാനിത് അന്വേഷിച്ചപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ ഇവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ മാസവും ഇൻട്രസ്റ്റ് മാത്രം കൊടുത്താൽ മതി. എത്ര നാൾ ഇൻട്രസ്റ്റ് കൊടുക്കുന്നു അത്ര നാൾ ഇൻട്രസ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുക. എന്നിട്ട് മൊത്തമായിട്ട് ഇന്ന് നമുക്ക് 50,000 രൂപ കിട്ടുമ്പോൾ 50,000 രൂപ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ പരിപാടി നിർത്തും. അപ്പോൾ എല്ലാ മാസവും നമ്മൾ ഇതിനെ സർവീസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എല്ലാ ആഴ്ചയാവാം. അപ്പോൾ എല്ലാ ആഴ്ചയും ഇത് സർവീസ് ചെയ്യാനായിട്ട് ഉള്ളതെന്ന് വെച്ചാൽ ഏകദേശം ഒരു 4,000 രൂപ എല്ലാ ആഴ്ചയും എല്ലാ മാസവും കൊടുക്കണം. ഇത് പലിശ മാത്രമാണ്, ഇൻട്രസ്റ്റ് മാത്രമാണ്. എന്ന് നമ്മുടെ അടുത്ത് മുതലാവും, അന്ന് മൊത്തം പൈസ കൊണ്ടിട്ട് 50,000 കൊണ്ട് കൊടുക്കാം. അപ്പോൾ ഈ പരിപാടി തരുന്നു ഏകദേശം ഒന്ന് ആലോചിച്ച് നോക്കും. ഇതെങ്ങനെ 12 മാസം ഒരു വർഷത്തേക്ക് നമ്മൾ ഇതിങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ 48,000 രൂപ നമ്മൾ കൊടുത്തു. എന്ന് വെച്ചാൽ ഏകദേശം 100% നമ്മൾ പലിശ ഇനത്തിൽ മാത്രം കൊടുക്കുന്നത്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ പൈസ ഉണ്ടാവാനാണ്? കിട്ടുന്ന പൈസ മൊത്തം ഇൻട്രസ്റ്റ് കൊടുത്തിട്ടല്ലേ തീരണത്? ഇതെങ്ങനെ ഒരു സാധാരണക്കാരന് കടത്തിൽ നിന്ന് മാറാൻ പറ്റും? എങ്ങനെ ഒരു ഒരു ഈ സമ്പാദിക്കാൻ പറ്റും? കടത്തിൽ നിന്ന് മാറേണ്ടതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, സമ്പാദിക്കുന്നത് പിന്നെ. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ പലിശ കൊടുക്കണമെങ്കിലും ഇവൻ സാധാരണ ഓട്ടോ ഓടിക്കുന്ന ആൾക്കാർക്ക് ഏകദേശം 1-2 ഇങ്ങനത്തെ കടങ്ങൾ ഉണ്ടാവും. ഇനി പെർ ഡേ എത്ര രൂപ ഉണ്ടാക്കും എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു സാധാരണ കേസിൽ മര്യാദയ്ക്ക് ഓടിക്കഴിഞ്ഞാൽ 800 തൊട്ട് 1,400 രൂപ വരെ ഡെയിലി ഉണ്ടാക്കാൻ പറ്റും. ഇതാണ് ഇവരുടെ കണക്ക് എന്ന് പറഞ്ഞാൽ. ഡെയിലി അത്യാവശ്യം പണിക്കൊക്കെ പോയി കഴിഞ്ഞാൽ 3,000 രൂപ കാശ് ഉണ്ടാക്കി, ആവറേജ് 1,000 രൂപ എടുത്താൽ മതി. അപ്പോൾ മാസത്തെ വീട്ടിലേക്ക് ഒരു 2 പിള്ളേരുള്ള ഫാമിലിയൊക്കെ ആണ്, 3 പിള്ളേരുള്ള ഫാമിലി 500 രൂപ ഡെയിലി നമുക്ക് വീട്ടിൽ ചിലവായിട്ട് വേണ്ട വരും. ഇനിയും 1,000 രൂപയിൽ ഏകദേശം 500 രൂപ ബാക്കിയുണ്ട്. ഈ 500 രൂപ എന്നുള്ളതിൽ ഇത് ഇവർ പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ചിലവായി തീരും എന്നാണ് പറഞ്ഞത്. അതിന് പകരം നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഇതിൽ നിന്നൊരു 200 രൂപ ഡെയിലി ഒന്നെടുത്ത് വല്ല RDയിലേക്കോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ SIP എന്നൊക്കെ പറഞ്ഞൊരു പരിപാടി ഉണ്ട്, അത് ഡെയിലി ചെയ്യുക. ഡെയിലി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് കൊണ്ടുപോയിട്ട് നമ്മൾ
അടുത്തുള്ള വേറെ പലിശക്കാരെടുത്ത് കൊടുത്ത് അവർ മുങ്ങി ആ പൈസ പോകണം ഒരു സിറ്റുവേഷൻ ഉണ്ടായത്. ഇത് മ്യൂച്വൽ ഫണ്ടിൽ SIP എന്നൊക്കെ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ഇതിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന കാര്യമുണ്ട്. ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഡെയിലി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 6000 രൂപ നമ്മൾ മാസം നമ്മൾ സേവ് ചെയ്യും. ഈ 6000 രൂപ ഒന്നാലോചിച്ച് നോക്കും, ഒരു വർഷം നമ്മൾ മാസത്തിൽ 6000 ആണെങ്കിൽ 6000 രൂപ ഒരു വർഷത്തേക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം 72000 രൂപ നമ്മുടെ അടുത്ത് സേവിങ്സ് മാത്രമായിട്ടിരിക്കുന്നത്. നമ്മളൊന്ന് കഷ്ടപ്പെട്ടാൽ മതി ഈ 200 രൂപ മാറ്റി വയ്ക്കാനായിട്ട്. ഈ പലിശയെ കൊടുത്തോളൂ, അതോടൊപ്പം തന്നെ ഈ പലിശ കൊടുക്കുന്നതിൻ്റെ പേരിലാണ് ഇപ്പോൾ 200 എന്ന് പറഞ്ഞാൽ. ഇനി കുറച്ച് കഴിഞ്ഞാൽ അത് 500 രൂപ ഇടാൻ പറ്റുന്നെങ്കിൽ വെരി ഗുഡ്. 500 രൂപ ഡെയിലി മാസ ചിലവിന് 500 രൂപയും ഈ പറഞ്ഞ 500 രൂപ ഇത് സേവ് ചെയ്യാനും പറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് 30x500 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര രൂപ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് സേവ് ചെയ്ത് വയ്ക്കാനായിട്ട് പറ്റും? ഏകദേശം ഒരു 15000 രൂപ മാസം സേവ് ചെയ്യാൻ പറ്റും. അത്രയൊന്നും വലിയ ഇത്ര കഷ്ടപ്പെട്ട് സേവ് ചെയ്യേണ്ട, ഈ 200 രൂപ വെച്ചിട്ട് സേവ് ചെയ്തു അങ്ങനെയാണെങ്കിൽ തന്നെ 72000 രൂപ മാസം നമുക്ക് കൊല്ലത്തിൽ ഒരു കൊല്ലം കഴിയുമ്പോഴേക്കും നമ്മൾ എടുത്തുണ്ടോ. ഇതൊരു 2-3 കൊല്ലം നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേ 3 നമ്മുടെ അടുത്ത് റിസർവ് ആയിട്ട് കയ്യിലിരിക്കും. ഏകദേശം ഒരു 216000 രൂപ കയ്യിലിരിക്കും. ഇത് മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇട്ടിട്ട് ഒരു 6% റിട്ടേൺ കിട്ടണം, അല്ലെങ്കിൽ RD ഇട്ടിട്ട് 6% റിട്ടേൺ കിട്ടണമെങ്കിൽ തന്നെ ഒരു 20000 രൂപയോളം നമുക്ക് ലാഭവും അവിടെ കിട്ടും. ഇത്രയും രൂപ കയ്യിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും ഈ 50000 രൂപ കടമെടുക്കേണ്ട ആവശ്യമില്ല. ഇത് എല്ലാവരും ഒരു 3 വർഷം അല്ലെങ്കിൽ ഒരു 5 വർഷം ഇതിൻ്റെ പുറകെ ഒന്ന് നിന്നാൽ മാത്രം മതി. ശരിയാണ്, ഇതിനിടയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ വീട്ടിൽ ഹോസ്പിറ്റലിൽ ചിലവുണ്ടാവും, അല്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ കുട്ടികൾക്ക് വേറെ എന്തെങ്കിലും ചിലവുണ്ടാവും. ഇതെല്ലാനും കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യം ഒരു 200 രൂപ ഡെയിലി മാറ്റി വയ്ക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ എല്ലാം നടക്കും. കാരണം പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും കട കൊടുക്കണ്ട, കാരണം 200 രൂപ എല്ലാ അടുത്തും മാറ്റി വയ്ക്കല്ലേ. അതിന് എന്തെങ്കിലും കാശാണെങ്കിൽ ഒരു 5000 രൂപ 10000 രൂപ ഉണ്ടെങ്കിൽ ഇത് തന്നെ രണ്ടാമത് എടുക്കാം. ഇത് തന്നെ നിങ്ങൾ ഒന്നും കൂടിയും കുട്ടികൾക്കൊക്കെ ഉണ്ട്, അപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസം നിങ്ങൾക്ക് ഉറപ്പുണ്ട്. എന്തു പറഞ്ഞാലും എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസത്തിന് ചിലവാക്കണം. അപ്പോൾ അതിനൊക്കെ കണക്കാക്കി കുറച്ചും കൂടി നിങ്ങൾ മാറ്റിയിടാൻ തുടങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ലൈഫിൽ മുന്നോട്ട് വരാനായിട്ട് നമുക്ക് പറ്റും. ഇതേമാതിരി പലിശ എടുക്കണ ഓരോരോ കാര്യങ്ങളും ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഈ 3000 രൂപ നമ്മൾ കൊടുക്കണില്ലേ, അല്ലെങ്കിൽ ഈ പറഞ്ഞ 100% പലിശയായിട്ട് കൊടുക്കണില്ലേ, ഇതെല്ലാം നിങ്ങളുടെ സ്വന്തം കാശാണ്. ഈ കാശ് എന്തിന് നിങ്ങൾ വെറുതെ ആൾക്കാർക്ക് പലിശയായിട്ട് കൊടുക്കുന്നത്? അതിന് പകരം അവനാവുന്ന തന്നെ കുറച്ച് കഷ്ടപ്പെട്ട് ഈ 10-200 രൂപ നാളേക്ക് എന്നുള്ള രീതിയിലൊന്ന് മാറ്റി വെച്ചിട്ട് ഒരു മ്യൂച്വൽ ഫണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ RD ഇട്ടാൽ മതി, ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസിലോ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നാഷണലൈസ്ഡ് ബാങ്കിലോ കൊണ്ടുപോയി RD കൊണ്ടുപോയിട്ടാൽ മതി. ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവൻ SIP ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പറിൽ കാണുന്ന ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞുതരാൻ പറ്റും ഇതെങ്ങനെ നിങ്ങളെപ്പോലത്തെ ആൾക്കാർക്ക് ഇത് ഇത്തരം കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഫോണിൽ കൂടെ മൊബൈലിൽ കൂടെ ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇത് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ലൈഫേ മാറും. വലിയ പ്രോമിസ് ഒന്നും തരുന്നില്ല, പക്ഷേ ഈ ഡിസിപ്ലിൻ കണ്ടാൽ തന്നെ അറിയാമല്ലോ എന്തുകൊണ്ട് നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ ഈ കടത്തിൽ നിന്ന് കടത്തിലേക്ക് പോകുന്നുള്ളത്. നമുക്ക് ആദ്യം ഈ കടത്തിലത്തെ കാര്യം ഒഴിവാക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് സേവ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഇതെല്ലാവരും കൃത്യമായിട്ട് ചെയ്യണമെങ്കിൽ വളരെ നന്നായിരിക്കും. ഈ പലിശക്കാരും ഞാൻ ഈ 2 എക്സാമ്പിളേ പറഞ്ഞുള്ളൂ, ഇതിനേക്കാളും കൂടുതൽ എക്സാമ്പിൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ മാർക്കറ്റിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ കാലത്ത് തന്നെ 10000 രൂപ കൊടുക്കും, ഈ 10000 രൂപയിൽ 1000 രൂപ അപ്പം തന്നെ പിടിച്ചിട്ടുണ്ടാവും, അപ്പോൾ 9000 രൂപ കിട്ടുന്നുള്ളൂ. എന്ന് വെച്ചാൽ 10% കൂടെ പോയി, അത് കഴിഞ്ഞിട്ട് വൈകിട്ടാകുമ്പോൾ മൊത്തം 10000 രൂപ കൊണ്ട് കൊടുക്കണം. അപ്പോൾ ഇതിനൊന്ന് ശരിയാണ് എല്ലാവർക്കും പറഞ്ഞൊരു റീസണാണ് സെക്യൂരിറ്റി ഒന്നും വേണ്ട, വിശ്വാസത്തിൻ്റെ പേരിൽ മാത്രം തരുന്നതാണെന്നാണ്. ശരിയാണ്, പക്ഷേ നമ്മളൊന്ന് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വിശ്വാസത്തിൻ്റെ പേരിൽ കിട്ടണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് എത്രയാണ്? അതിന് പകരമായിട്ട് നമ്മൾ ഈ പേപ്പറും കാര്യങ്ങളൊക്കെ കറക്റ്റാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാങ്കിൽ നിന്ന് ഇൻട്രസ്റ്റ് എടുക്കുകയും ചെയ്യാം. അവിടെ ബാങ്കിൽ കൊടുക്കേണ്ട റേറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 10% കൊടുത്താൽ മതി, എത്ര രൂപ നമുക്ക് മെച്ചമുണ്ടാക്കി എടുക്കാം. പിന്നെ പലരും പറയും എനിക്ക് സിബിൾ സ്കോറും കാര്യങ്ങളൊന്നും ഇല്ലാതെ, ഇതെല്ലാം ഇതേമാതിരി സേവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സിബിൾ സ്കോർ എല്ലാം നമുക്ക് ഓട്ടോമാറ്റിക്കലി വരും. ലോണേ എന്നുള്ള സാധനം മറക്കും, എന്നിട്ട് പറ്റുന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു ഡെയിലി ഒരു നിങ്ങൾ ജോലി എടുക്കണമെങ്കിൽ ഒരു 20% ഒരു 200-300 രൂപ സേവ് ചെയ്യാൻ പഠിക്കുക, അത് ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിക്കുക. ഒരു 3 വർഷം കഷ്ടപ്പെടും, നമ്മളെല്ലാവരും സ്വപ്നം കാണുന്നതിനേക്കാളും അപ്പുറത്തായിട്ട് കയ്യിൽ കാശുണ്ടാവും. എന്തെങ്കിലും കാശുണ്ടാവണമെങ്കിൽ നമ്മുടെ തന്നെ കാശ് എടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാനും പറ്റും. എല്ലാവർക്കും ഇത് ഒരു പ്രചോദനമാവട്ടെ. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഫോൺ നമ്പറിൽ വിളിക്കാം, വേണ്ട സപ്പോർട്ടൊക്കെ ഓഫീസിൽ നമ്മുടെ ടീം മെമ്പേഴ്സ് തരുന്നതായിരിക്കും. വേറെ എന്തെങ്കിലും മണി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും വിളിച്ച് ചോദിക്കാവുന്നതാണ്. ഇത് ഉപകാരപ്രദമായി വിചാരിക്കുന്നു. ഇൻ കേസ് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോ ഫ്രണ്ട്സിനോ ആരെങ്കിലും ഇത് ഉപയോഗപ്രദമാകുന്നു എന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.